പാലാരിവട്ടം പാലത്തിന് നഷ്ടപരിഹാരം കിട്ടണം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഇങ്ങനെയൊരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഒരു സർക്കാർ നിർമ്മാണ കമ്പനിക്കെതിരെ നടപടിയെടുക്കുന്നത്. പാലാരിവട്ടം പാലം പുനർനിർമ്മിച്ച ചെലവ് ആവശ്യപ്പെട്ട് പാലം നിർമ്മിച്ച കരാർ കമ്പനിക്ക് സർക്കാർ കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചു. 24,52,00,000 രൂപ ആവശ്യപ്പെട്ടാണ് RDS കമ്പനിക്കാണ് നോട്ടീസ് അയച്ചത്. നിർമ്മാണത്തിലെ വീഴ്ച മൂലം സർക്കാരിനുണ്ടായ നഷ്ടം നികത്താൻ കരാറിലെ വ്യവസ്ഥയനുസരിച്ച് കമ്പനിക്ക് ബാധ്യതയുണ്ടെന്ന് നോട്ടീസിൽ പറയുന്നു. പുതുക്കി പണിയുന്നതിന് ചെലവായ 22,68,00,000 രൂപയും കരാർ മാറ്റി നൽകുന്നതിലെ നടപടിക്രമങ്ങൾക്ക് ചെലവായ 1,13,00,000 പാലം നിർമ്മാണത്തിലെ അപാകതകൾ പഠിക്കാൻ മദ്രാസ് IITക്ക് കൊട്ടേഷനായി നൽകിയ 70,00,000 ഉൾപ്പെടെയാണ് ഈ തുക. പാലം പൊളിച്ചു പണിയുന്നതിനും കരാർ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനും സർക്കാരിന് സുപ്രീംകോടതി അനുമതി നൽകി ഉത്തരവിട്ടിരുന്നു. 2016 ഉദ്ഘാടനം ചെയ്ത് 3 വർഷം തികയുന്നതിന് മുൻപേ പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. തുടർന്ന് മദ്രാസ് IIT സംഘം പരിശോധന നടത്തി പാലത്തിൻ്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും പാളിച്ചയുണ്ടെന്ന് റിപ്പോർട്ട് നൽകി. കഴിഞ്ഞ May 7 എറണാകുളം വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചു. മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് MLA അടക്കം 5 പേരെ അറസ്റ്റ് ചെയ്തു. പാലം പദ്ധതി നടപ്പാക്കിയത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരളയാണ്. കിറ്റ്കോ ആയിരുന്നു ഡിസൈനിങ് കൺസൾട്ടൻറ്റ്. ഡൽഹി ആസ്ഥാനമായ RDS കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് പാലത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കി ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് അനുമതി വാങ്ങി നിർമ്മാണം നടത്താൻ ഏൽപ്പിച്ചത്. പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങളുടെ ചാട്ടം ഒഴിവാക്കാനായി സ്പാനുകൾക്കിടയിൽ എക്സ്പാൻഷൻ ജോയിൻറ്റുകൾക്ക് പകരം ഡെക്ക് കണ്ടിന്യൂറ്റി എന്ന പുതിയ രീതിയിലുള്ള നിർമ്മാണവുമായിട്ടാണ് പാലാരിവട്ടത്തെ ഈ പാലം ചെയ്തത്. കൃത്യമായ പഠനമോ മുൻപരിചയമോ ഇല്ലാതെയാണ് ഈ രീതിയിൽ നിർമ്മാണം നടത്തിയതെന്നതായിരുന്നു പ്രധാന ആക്ഷേപം. KG ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം സിനിമയുടെ കഥ ചൂണ്ടിക്കാട്ടി പാലത്തെ ഹൈക്കോടതി പോലും ഒരു വേള പരിഹസിച്ചിരുന്നു. അത്രയ്ക്കായിരുന്നു അതിലെ അഴിമതിയുടെ വ്യാപ്തി. ഗതാഗതക്കുരുക്കിൽ അമർന്ന കൊച്ചിയിലെ പ്രധാന ട്രാഫിക് ജംഗ്ഷനായ പാലാരിവട്ടത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പാലം നിർമ്മാണം എന്ന ആവശ്യം നടപ്പിലാക്കിയത്.